നമസ്കാരം ജോസ് കെ മാണി എന്ന കേരള കോൺഗ്രസ് നേതാവിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അന്തരിച്ച കെ എ മാണിയുടെ ഒരേ ഒരു മകനാണ് കെ എ മാണി എന്ന മാണി സാർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഇദ്ദേഹത്തിനെ ഒരു കരയ്ക്കെത്തിക്കാൻ അത്യാഗ്രഹം അത്യാഗ്രഹിച്ചിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും പക്ഷേ അദ്ദേഹം ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാതെ ഇപ്പോൾ എന്തായാലും ഇടതുപക്ഷത്ത് വന്ന് അടിഞ്ഞു കൂടിയിരിക്കുകയാണ് യു ഡി എഫിലായിരുന്ന സമയത്ത് തന്നെ ലോകസഭ എം പി ആയിരുന്ന അദ്ദേഹം അവിടെ എന്തോ തൃപ്തി കുറവ് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു പെട്ടെന്നങ്ങ് രാജ്യസഭാ എം പി ആയി അതിനുശേഷം അദ്ദേഹം മുന്നണി മാറി എൽ ഡി എഫിലെത്തി എൽ ഡി എഫിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫ് വഴി ലഭിച്ച രാജ്യസഭാ സീറ്റ് എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരുമല്ലോ അപ്പോൾ അദ്ദേഹം കരുതി എന്നാൽ പിന്നെ പാലയിൽ പോയി എം എൽ എ ആയിട്ട് മത്സരിച്ച് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ വരുമ്പോൾ അവിടെ മന്ത്രിയാവാം എന്നുള്ള കൂടി അദ്ദേഹം പോയി പാലയിൽ പോയി മത്സരിച്ചു മാണി ശ്രീ കാപ്പിനോട് നല്ല വൃത്തിയായിട്ട് പൊട്ടി കെ എം മാണി എന്ന വ്യക്തി ജീവിച്ചിരുന്ന അത്രയും കാലം ഒരിക്കൽ പോലും തോറ്റിട്ടില്ല പാലയിൽ മരണം വരെ അദ്ദേഹം അവിടെ ജയിച്ച് നിന്നാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു പുത്രൻ അദ്ദേഹത്തിൻ്റെ ഗുണത്തിൻ്റെ ആ ആധിക്യം കൊണ്ടാവാം പാലാക്കാർ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തു ഇടതുപക്ഷത്തോട് ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് യാതൊരു അഭിപ്രായ പ്രവർത്തനം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ആ മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി പോയിക്കൊണ്ടിരിക്കുന്നത് അത് പറയാൻ കാരണമുണ്ട് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇസ്രയേലിൽ വെച്ച് ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണത്തിൽ സൗമ്യ എന്ന നഴ്സ് കൊല്ലപ്പെട്ടിരുന്നു അന്നുപോലും ഒരു സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനോ പോസ്റ്റ് ഇടാനോ അദ്ദേഹത്തിന് പറ്റിയിരുന്നില്ല അങ്ങനെ ചെയ്താൽ ജിഹാദികളും സുഡാപ്പികളും വന്ന് നല്ല പൊങ്കാലയിടുമായിരുന്നു കമൻ്റിൽ നിറയെ തെറി എഴുതി വെക്കുമായിരുന്നു അതിനുശേഷം പാലാ ബിഷപ്പിൻ്റെ നാർക്കോട്ടിജിഹാതെന്നുള്ള പരാമർശം വന്നു അപ്പോഴും അദ്ദേഹം എങ്ങുമെങ്ങും തൊടാത്ത രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു അന്ന് ആകാശത്തേക്ക് പറപ്പിച്ചു വിട്ടതാണ് അദ്ദേഹത്തിന് പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് താഴേക്ക് വന്നത് അതേപോലെ തന്നെ പല അവസരങ്ങളിലും അദ്ദേഹത്തിന് ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തിയിരുന്നു കാരണം എൽ ഡി എഫ് എന്നത് എപ്പോഴും ഒരു ന്യൂനപക്ഷ പ്രീണനം ന്യൂനപക്ഷം എന്ന് കേൾക്കുമ്പോൾ അത് ക്രിസ്ത്യാനികളെയല്ല തികച്ചും മുസ്ലീങ്ങളെ ഇസ്ലാം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മുന്നണിയുടെ ഭാഗമാവുമ്പോൾ അതിനൊപ്പം നീന്തിയെ പറ്റൂ അതിനെതിരെ നീന്താൻ ശ്രമിച്ചാൽ അവർ കാലേ വാരി വലിച്ചു തൂക്കി അലക്കുന്നതായിരിക്കും അതിപ്പോൾ ഓരോ അവസരത്തിലും കെ എം ആണി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇത്രയും പറയാൻ കാരണം പാലാ ബിഷപ്പിൻ്റെ അദ്ദേഹം പൗരത്വ പൗരോഹിത്യ വഴി വഴിയിൽ അദ്ദേഹത്തിന് ഈ പുരോഹിതൻ്റെ വഴിയിലായിട്ട് അല്ലെങ്കിൽ ഈ ലോഹയിട്ടിട്ട് നാൽപ്പതാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു അതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജോസ് കെ മാണി ഒരു പോസ്റ്റ് ഇട്ടു പൗരോഹിത്യ വഴിയിൽ നാൽപ്പതാണ്ടിൻ്റെ നിറധന്യതയിലായ അഭിമന്തിയ പാലാപിതാവ് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുമേനിക്ക് പ്രാർത്ഥനാപൂർവം മംഗളാശംസകൾ വളരെ ലളിതമായ രീതിയിൽ യാതൊരു കുഴപ്പവുമില്ലാത്ത രീതിയിൽ ഇത്ര മാത്രമേ ജോസ് കെ മാണി എന്ന കേരള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസാന വാക്കായ ആ നേതാവ് ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുള്ളൂ പക്ഷേ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൻ്റെ കമൻ ബോക്സ് പൂട്ടേണ്ടി വന്നു കമൻ ബോക്സ് പൂട്ടേണ്ടി വന്നു ആ വ്യക്തിക്ക് ഇന്ന് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഉന്നതനായിട്ടുള്ള നേതാവിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത് കേരളത്തിൽ സ്വതന്ത്രമായിട്ട് ഒരു അഭിപ്രായമോ ഒരു പോസ്റ്റോ പോലും ഇടാൻ പറ്റാത്ത രീതിയിൽ എത്തപ്പെട്ടിരിക്കുന്നു എങ്ങനെ അവിടെയാണ് നോക്കേണ്ടത് ജിഹാദികളും സൂടാപ്പികളും വന്ന് ഈ കല്ലറങ്ങാട്ട് പിതാവിന് ആശംസ അർപ്പിച്ചു എന്ന ഓരൊറ്റ കാരണം കൊണ്ട് പൊങ്കാലയും തെറിയും വീട്ടിലിരിക്കുന്നവരെയും മരിച്ചുപോയ അപ്പനെ സഹിതം തെറി വിളിച്ചത് വയ്യാതെ ഒരു എം പി ആയിട്ടിരുന്നൊരു വ്യക്തി നാളെ അല്ലെങ്കിൽ നിയമസഭയിൽ മന്ത്രിയായിരിക്കേണ്ട ഒരു വ്യക്തി അയാൾക്ക് സ്വതന്ത്രമായിട്ട് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഒരഭിപ്രായം പറയാനില്ലാത്ത പ്രഭുത്വ കേരളത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ വ്യക്തിയും ഓർക്കണം എങ്ങനെ ഈ അവസ്ഥയിലെത്തി എന്ന് ഓർക്കണം പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് അങ്ങേയറ്റത്ത് ആക്കി വെച്ചിരിക്കുന്നു ഇവിടുത്തെ ജനപ്രതിനിധികൾ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നിട്ട് ഇപ്പോഴും നമ്മളോട് മതേതരം പുരസംഗിച്ചുകൊണ്ട് വരികയാണ് അവർ പ്രഭുത്വ കേരളമാണത്രേ സാക്ഷര കേരളമാണത്രേ എന്താണ് സാക്ഷര കേരളം ഈ കാണുന്നതാണ് സാക്ഷര കേരളം പാലാ ബിഷപ്പ് അദ്ദേഹം ബിഷപ്പാണ് എത്ര ഇടവകളുടെ തലവനാണ് എന്ന് ഓർക്കണം അദ്ദേഹം ആ ലോഹ ഇട്ടിട്ട് നാൽപ്പത് വർഷമായപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു പദവിയിൽ ഇരിക്കുന്നതിനെ പറ്റി ആ ഓരോ നാഴികക്കല്ല് കഴിയുമ്പോഴും ആശംസ അർപ്പിച്ചുകൊണ്ട് എന്ന പ്രമുഖരും രാഷ്ട്രീയക്കാരും കലാ കായിക അങ്ങനത്തെയുള്ളവരൊക്കെ ചെയ്യാറുള്ള ഒരു സാധാരണ കാര്യം മാത്രമാണ് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി ചെയ്തത് പക്ഷേ അതിന് പോലും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല എന്ന് വരുമ്പോൾ ഏത് കാലത്തിലൂടെയാണ് ഏത് കാലഘട്ടത്തിലൂടെയാണ് കേരളം പോകുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ജോസ് കെ മാണി അങ്ങ് ആകാശമാർഗം ചൊവ്വെ വരെ എത്തിക്കാണാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എപ്പോഴെങ്കിലും താഴെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ചോദിക്കണം അല്ലെങ്കിൽ അടുത്തുള്ളവരെങ്കിലും ഒന്ന് ചോദിക്കണം വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്